ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദരണീയരായ ആചാര്യ ശ്രേഷ്ഠരെ, വന്ദ്യരായ ഗുരുജനങ്ങളെ, എന്നെ കേൾക്കുന്ന ഏവരുമേ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഏവരും പ്രകാശം കാണുകയും പ്രകാശിക്കുകയും ചെയ്യണം. ഒരു സ്വർഗീയ ദർശനം നമ്മൾ കാണണം. നമ്മെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു, അത് എന്താണെന്നും നാം അറിയണം. നമ്മുടെ ജീവിതം നശിച്ചു പോകാതെ ദൈവത്തിന് അനുസൃതമായി തീരണം. ഈ വാക്കുകൾ പ്രാർത്ഥനാ യോഗമിത്രം എന്ന പുസ്തകത്തിൽ എം സി കുറിയാക്കോസ് സംഭാഷൻ മുഖവരയായി കുറിച്ച വാചകങ്ങളാണ്. ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എം സി കുറിയാക്കോസ് സംഭാഷൻ എന്ന കർമ്മയോഗിയെ പറ്റി. ഇന്നെനിക്ക് അല്പസമയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ലഭിച്ചിരിക്കുന്ന വിഷയം എം സി കുറിയാക്കോസ് സംഭാഷൻ 20-ാം നൂറ്റാണ്ടിലെ മലങ്കരയുടെ കർമ്മയോഗി എന്നതാണ്. എന്തുകൊണ്ടാണ് എം സി കുറിയാക്കോസ് സംഭാഷനെ 20-ാം നൂറ്റാണ്ടിലെ മലങ്കര സഭയുടെ കർമ്മയോഗി എന്ന് വിശേഷിപ്പിക്കുന്നത്? യാതൊരു സംശയവും കൂടാതെ അതിനുള്ള ഉത്തരം നമുക്ക് കണ്ടെത്തുവാനാകും. ഒന്നാമതായി, സഭയോടുള്ള അടങ്ങാത്ത സ്നേഹമാണ് അദ്ദേഹത്തെ ആ നാമത്തിന് അർഹനാക്കി തീർത്തത്. 20-ാം നൂറ്റാണ്ടിൽ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ കലുഷിതമായ ഒരു കാലഘട്ടമായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലാണ് വട്ടശ്ശേരി ഗീവർഗീസ് മോർ ദീവന്നാസോസ് തിരുമേനിയുടെ അരുമശിഷ്യനായ ബഥനിയുടെ മോർ ഇവാനിയോസ് സഭാ പരിത്യാഗം ചെയ്യുന്നതും റീത്ത് പ്രസ്ഥാനത്തിന് സ്ഥാപനം കുറിക്കുന്നതും. ഈ അവസരത്തിലാണ് എം സി കുറിയാക്കോസ് സംഭാഷൻ വൈദിക വൃത്തിയിലെ തന്റെ ആദ്യ നിയോഗത്തിലേക്ക് വിളിച്ചെടുപ്പിക്കപ്പെടുന്നത്. ബഥനിയുടെ മാർ ഇവാനിയോസിന്റെ ഉപദേശങ്ങളിൽ ആകൃഷ്ടരായി മലങ്കര സഭയുടെ മക്കൾ ആ പ്രസ്ഥാനത്തിലേക്ക് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഈ പ്രശ്നം മലങ്കര സഭയെ വല്ലാതെ പിടിച്ചുലച്ചു. ഈ അവസരത്തിൽ നിരണം ഭദ്രാസനത്തിലെ പ്രസിദ്ധ ദേവാലയമായ കവിയൂർ ശ്ലീബ പള്ളിയുടെ വികാരിയും അവിടുത്തെ ഒരു കൂട്ടം ജനങ്ങളും റീത്ത് പ്രസ്ഥാനത്തിലേക്ക് പോകുവാൻ ഇടയായി. ഈ അവസരത്തിൽ കവിയൂർ ശ്ലീബ പള്ളിയിലെ വിശ്വാസികളെ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനുള്ള നിയോഗം ലഭിച്ചത് എം സി കുറിയാക്കോസ് സംഭാഷണം. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുത്തു. തന്റെ ദൗത്യ നിർവഹണം 100% ആത്മാർത്ഥതയോടെ അദ്ദേഹം ചെയ്തു. ഈ അവസരത്തിൽ പലവിധ പ്രലോഭനങ്ങളുമായി ബഥനിയുടെ മോർ ഇവാനിയോസ് അദ്ദേഹത്തിന്റെ അടുക്കൽ എത്തുകയുണ്ടായി. സ്ഥാപനങ്ങളും സ്വത്തുക്കളും സ്ഥാനമാനങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടും തന്റെ സഭയെ പരിത്യജിച്ചുകൊണ്ട് യാതൊരു സുഖവും വേണ്ട എന്ന് റംബാച്ചൻ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ അതേസമയം തന്നെ മലങ്കരയുടെ പിതാക്കന്മാരായിരുന്ന യാക്കോ മോർ തിയോഫിലോസ്, വാളക്കുഴി മോർ സേവേറിയോസ് എന്നുള്ള തിരുമേനിമാർ സഭാ പരിത്യാഗം ചെയ്തത് വളരെ ദൗർഭാഗ്യകരമായ ഒരു വസ്തുതയാണ്. ഇവിടെയാണ് റംബാച്ചന്റെ സഭയോടുള്ള അടങ്ങാത്ത സ്നേഹം നമ്മൾ മാതൃകയാക്കേണ്ടത്. രണ്ടാമതായി, റംബാച്ചന്റെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു ഗുണം, നല്ലവനും വിശ്വസ്തനും ആയിരുന്നു റംബാച്ചൻ. നല്ലവനും വിശ്വസ്തനുമായിരുന്നു റംബാച്ചൻ എന്ന് പറയുവാനായി ഒരു കാരണമുണ്ട്. മറ്റൊന്നുമല്ല, 20-ാം നൂറ്റാണ്ടിൽ സഭ നേരിട്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാമ്പത്തിക പ്രതിസന്ധി. മലങ്കര സഭയാകമാനം വ്യവഹാരങ്ങളിൽപ്പെട്ട് സാമ്പത്തികമായി ഞെരുങ്ങുന്ന സമയത്ത് മലങ്കര സഭയിൽ പെട്ടെന്ന് സഭയുടെ പ്രവർത്തനങ്ങൾ നടത്തുവാനായി പണത്തിന് ആവശ്യമായി വന്നു. ഈ സമയത്ത് സഭ ഒന്നാകെ ആലോചിച്ച് കാതോലിക്കാ നിധി എന്ന പേരിൽ ഒരു ധനസമാഹരണം നടത്തുവാനായി ആഗ്രഹിക്കുകയുണ്ടായി. ഇതിന്റെ പ്രധാന ചുമതലക്കാരനായി നിയോഗിക്കപ്പെട്ടത് എം സി കുറിയാക്കോസ് സംഭാഷനാണ്. അദ്ദേഹം മലങ്കര ആകമാനം സഞ്ചരിച്ച് ഈ കാതോലിക്കാ ദിനപ്പിരിവിന് വേണ്ടി വളരെയധികം യത്നിച്ചു. വളരെയധികം ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിന്റെ ഫലമായി അത് വലിയൊരു വിജയത്തിലേക്ക് എത്തിച്ചേർന്നു. ഇന്ന് കോടിയിലേക്ക് വന്നു നിൽക്കുന്ന കാതോലിക്കാ ദിനപ്പിരിവിന്റെ പ്രാരംഭമായ കാതോലിക്കാ നിധിയുടെ ആത്മാവും ശരീരവും എന്ന് വേണമെങ്കിൽ നമുക്ക് എം സി കുറിയാക്കോസ് സംഭാഷനെ വിശേഷിപ്പിക്കാം. അത്രത്തോളം ആത്മാർത്ഥമായി അദ്ദേഹം പ്രവർത്തിച്ചു. അടുത്തതായി, അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയ്ക്ക് മറ്റൊരു പ്രതിരൂപമാണ് നിരണംപള്ളിയുടെ പൊന്നിൻ കുരിശിന്റെ നിർമ്മാണം. നിരണംപള്ളിക്കാർ പൊന്നിൻ കുരിശ് നിർമ്മിക്കുവാനായി ആഗ്രഹിച്ചപ്പോൾ ഏത് വൈദികനെ ഇതിന്റെ ചുമതല ഏൽപ്പിക്കും എന്ന് അവർക്ക് യാതൊരു സംശയവും ഉണ്ടായില്ല. എം സി കുറിയാക്കോസ് സംഭാഷനാണ് പൊന്നിൻ കുരിശ് നിർമ്മാണത്തിനായുള്ള നടക്കു വീണത്. പൊന്നിൻ കുരിശിന്റെ നിർമ്മാണത്തിന് ശേഷം നിരണംപള്ളിക്കാർ അദ്ദേഹത്തെ പറ്റി നൽകിയൊരു സാക്ഷ്യമുണ്ട്: മലങ്കര സഭയിൽ ഇത്രത്തോളം യോഗ്യനായ വൈദികൻ മറ്റാരുമില്ല. മലങ്കര സഭയിൽ ഇത്രത്തോളം യോഗ്യനായ വൈദികൻ മറ്റാരുമില്ല. അദ്ദേഹത്തിന്റെ വിശ്വസ്തതയും അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിലുള്ള ആ ഒരു വിശ്വാസവും കൊണ്ട് ജനങ്ങൾ പറഞ്ഞതാണ് ഈ വാക്കുകൾ. മൂന്നാമതായി, ദൈവാശ്രയ ബോധത്തോടെയുള്ള പ്രവർത്തനം. ദൈവാശ്രയ ബോധത്തോടെയുള്ള ഒരു പ്രവർത്തനമാണ് റംബാച്ചൻ തന്റെ ജീവിത കാലഘട്ടത്തിൽ കാഴ്ചവെച്ചത്.
ഇരുപതാം നൂറ്റാണ്ടിൽ വന്ദേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുറമുണ്ടായിരുന്ന ഒരു സമയത്ത് അധ്യാപകനായി തന്റെ ജോലിയിലേക്ക് പ്രവേശിച്ച എം സി കുറിയാക്കോസ് റമ്പാശൻ തന്റെ ശിഷ്യന്മാർക്കും തന്റെ സഭയ്ക്കും സമൂഹത്തിനും വിദ്യാഭ്യാസം അനിവാര്യമാണെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേർന്നു. തന്റെ ശിഷ്യന്മാരെ ഉന്നത വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം അയക്കുകയുണ്ടായി. അതിന്റെ പ്രതിഫലമാണ് മലങ്കര സഭയുടെ കാലം ചെയ്ത കൽക്കട്ട ഭദ്രാസനധികൻ സ്തേഫാനോസ് മോർ തേബോദോസ്യോസ് പിരിമേനി. അദ്ദേഹം വളരെയധികം വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. അതുപോലെ യാതൊരു പ്രതിഫലേച്ച കൂടാതെയുള്ള അദ്ദേഹത്തിന്റെ സേവനമാണ് തന്റെ കുടുംബസ്വത്തായി ലഭിച്ച പാത്താമുട്ടം സ്ലീബ പള്ളി, അല്ലെങ്കിൽ കുടുംബസ്വത്തായി ലഭിച്ച സ്ഥലത്ത് പാത്താമുട്ടം സ്ലീബ പള്ളി വെക്കുവാനായി അദ്ദേഹം വിട്ടുകൊടുത്തത്. അദ്ദേഹത്തിന്റെ പ്രതിഫലേച്ച കൂടാതെയുള്ള പ്രവർത്തനത്തിന്റെ മകുടോദാഹരണമാണ് ഇന്ന് പാത്താമുട്ടം സ്ലീബ പള്ളി. അതുപോലെ സെന്റ് മേരീസ് ചാപ്പലിന്റെ പ്രവർത്തനത്തിനും അദ്ദേഹം നേതൃത്വം കൊടുത്തു. മലങ്കര സഭയുടെ സമുദായ സെക്രട്ടറിയായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. മലങ്കര സഭാമാസികയുടെ മുഖ്യ പത്രാധിപരായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മുടങ്ങാതെ മലങ്കര സഭ ജനങ്ങളുടെ കയ്യിൽ എത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും അറിവും നമുക്ക് മനസ്സിലാകുന്നത് ബദേലിലെ താമര, അതുപോലെ തന്നെ പ്രാർത്ഥനാ യോഗമിത്രം എന്ന 13 ഗ്രന്ഥങ്ങളിലൂടെയാണ്. ഇത്തരത്തിലെല്ലാം നോക്കുകയാണെങ്കിൽ അദ്ദേഹം മലങ്കര സഭയ്ക്ക് ചെയ്ത സംഭാവനകൾ വളരെ വലുതാണ്. മർദ്ദമറിയ സമാജത്തിന് വേണ്ടിയും അദ്ദേഹം അഹോരാത്രം പ്രവർത്തിച്ചു. ഇപ്രകാരം 20 നൂറ്റാണ്ടിൽ മലങ്കര സഭയെ വളർത്തുന്നതിൽ വളരെ വലിയൊരു പങ്കാണ് എം സി കുറിയാക്കോസ് റമ്പാശൻ വഹിച്ചത്. യാതൊരു പ്രതിഫലേച്ചയും കൂടാതെ കറുത്ത കുപ്പായവും തടിയുടെ സ്ലീബായുമായി കോട്ടയം നഗരത്തിലൂടെ നടന്നു പോകുന്നത് ഇന്നും പഴയ കാലഘട്ടത്തിലെ ജനങ്ങൾ വളരെയധികം സന്തോഷത്തോടെ ഓർക്കുന്നു. ആ റമ്പാശന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹം കാണിച്ചു തന്ന പാതകളെ പിന്തുടരുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.